അപ്പോ ഇതാണ് നമ്മുടെ വീട്ടിലുള്ള ചൂലിന്റെ ഒരു അവസ്ഥ. എപ്പോഴും ഇതുപോലെ ഒന്നോ രണ്ടോ കെട്ട് അതും ലൂസായിക്കൊണ്ടിരിക്കും, ഇടക്കിടക്ക് ഊരി ടൈറ്റ് ആക്കണം. അപ്പോ ഇനി മുതൽ അയിഞ്ഞു പോകാത്ത നല്ല അടിപൊളി കെട്ട് പിടിച്ചാലോ? അപ്പോ കെട്ട് നല്ല സ്ട്രോങ് ആണ്, അതേപോലെ കാണാനും നല്ല ഭംഗിയാണ്. അപ്പോ ഞാൻ ഈ ഒരു കെട്ട് കെട്ടാൻ വേണ്ടി ഉപയോഗിച്ചിട്ട് ഒഴിവാക്കിയ ഒരു ഷൂവിന്റെ ലൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കെട്ട് കെട്ടാൻ വളരെ സിമ്പിളാണ്. വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ മുകളിലെ നമ്മുടെ ഒരു ഷൂവിൻ്റെ ലൈസ് അപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കുക, ചുറ്റിയെടുക്കാൻ പാകത്തിന് അത്യാവശ്യം അപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ക്രോസിൽ ചുറ്റിയെടുക്കുക, ഒരു എക്സ് വരുന്നത് പോലെ ഇതേപോലെ ചുറ്റിയെടുക്കുക. എന്നിട്ട് ആ ഒരു എക്സിൻ്റെ സെൻറ്ററിൽ കൂടെ അടിയിലെ അപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ഒരു കെട്ടിന് പറയുന്ന പേരാണ് ക്ലോവ് ഹിച്ച് നോട്ട്. അങ്ങനെ ഒരു കയറിൻ്റെ അടിയിലെ കൂടി അപ്പുറത്തേക്ക് ഇട്ട ശേഷം രണ്ട് എൻഡും കൂടി പിടിച്ച് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക, മാക്സിമം ടൈറ്റാക്കി കൊടുക്കുക. ഈ ഒരു നോട്ട് മാത്രമാണ് മെയിനായിട്ടുള്ള നോട്ട്. അപ്പോൾ ഈ ഒരു നോട്ട് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചൂല് അത്യാവശ്യം സ്ട്രോങ്ങിൽ നിൽക്കും. പക്ഷേ നമുക്ക് കുറച്ച് കാലം കൂടി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സാധാ ഒരു നോർമൽ രണ്ട് കെട്ടും കൂടി വെച്ച് കൊടുക്കുക, സാധാ ചൂലിൽ കെട്ടുന്ന പോലെ. അതില്ലെങ്കിൽ നമുക്ക് ഈ ഒരു കയർ കട്ട് ചെയ്യേണ്ട, നമുക്ക് ഇതന്നെ നല്ല അടിപൊളിയിൽ കാണാം. പാങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു ഷോർട്ട് വരുന്ന ഭാഗം ആ ഒരു എൻഡ് ഭാഗം അതേപോലെ നീളത്തിൽ വെച്ച ശേഷം ഇതേപോലെ ചുറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ സാധാ കെട്ടുന്ന പോലെ നോർമൽ ഒരു കെട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു രണ്ട് കെട്ട് കെട്ടിക്കൊടുത്താൽ പിന്നെ ഈ ഒരു ചൂല് അഴിയണമെങ്കിൽ അത് നമ്മൾ തന്നെ അയക്കേണ്ടി വരും. അത്രക്കും സ്ട്രോങ് ആയിട്ടുള്ളൊരു നോട്ടാണ്. അപ്പം എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല അടിപൊളി നോട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്തായിട്ട് കമൻറ്റായിട്ട് ചെയ്താൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക.